അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് കല്ലുമ്മക്കായ വെച്ചിട്ടുള്ള ഒരു തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അതിനുവേണ്ടി ഞാൻ കല്ലുമ്മക്കായ ക്ലീൻ ചെയ്തിട്ട് ഇതേപോലെ ചെറിയ ചെറിയ പീസാക്കി മുറിച്ചെടുത്തിരിക്കുകയാണ്. അപ്പോൾ കല്ലുമ്മക്കായ ക്ലീൻ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്കായിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പം ഇത് നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് തേങ്ങയാണ്, അതേപോലെ പച്ചമുളക്, വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, കറിവേപ്പില. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ടേക്ക് ഈ തേങ്ങയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കണം. ചെറിയ ചിരട്ടയുടെ കഷ്ണം കുടുങ്ങിപ്പോയി. അതിപ്പം പച്ചമുളക് കറിവേപ്പിലയൊക്കെ നിങ്ങളുടെ ഒരു എരിവിനനുസരിച്ച് ചേർത്തോളൂ കേട്ടോ. അപ്പം വെളുത്തുള്ളിയാണെങ്കിൽ ഞാനൊരു ചെറിയ കുടം വെളുത്തുള്ളി മുഴുവനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു, ചെറിയൊരു കഷ്ണം ഇഞ്ചി. ഇനി ഇതിലോട്ടേക്ക് ഞാൻ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും നമ്മുടെ ഒരു എരിവിനനുസരിച്ച്. ഞാനിപ്പോൾ 2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്തത്. മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. മുളക് പൊടി ഞാനൊരു 3 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തു. 2 ടീസ്പൂൺ കുരുമുളക്, പിന്നെ മഞ്ഞൾപ്പൊടിയാണ് വേണ്ടത്, ആവശ്യത്തിനുള്ള ഉപ്പ്. ഞാൻ പറഞ്ഞില്ലേ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടി, കുരുമുളക് പൊടി, പച്ചമുളകിൻ്റെ ഒക്കെ അളവ് മാറ്റം വരുത്താട്ടോ. അപ്പോൾ ഇതാ ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത്, നന്നായിട്ട് പേസ്റ്റായിട്ടൊന്ന് അരയരുത്, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഈ ഒരു കല്ലുമ്മക്കായല്ലേ നമ്മൾ ക്ലീൻ ചെയ്ത്, അതിൻ്റെ ആ വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി വരും, അതൊന്നും നമ്മൾ കളയണ്ട കേട്ടോ. ക്ലീൻ ചെയ്ത ശേഷമുള്ള വെള്ളം നമ്മൾ കളയേണ്ട ആവശ്യമില്ല. അതിലോട്ടേക്ക് നമ്മൾ ഈ തേങ്ങ, ചമ്മന്തി ഉണ്ടാക്കിയില്ലേ എല്ലാം കൂടെ ചേർത്തൊരു മിക്സ്, അത് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് ഒരു വലിയ സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ദാ ഇതേപോലെ നുറുക്കിയിട്ടുണ്ട്. അതേപോലെ ഒരു ചെറിയൊരു തക്കാളി, തക്കാളി ചെറുതാട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യാം. കല്ലുമ്മക്കായയുടെ റോസ്റ്റ്, കല്ലുമ്മക്കായ നിറച്ച് ഫ്രൈ ചെയ്തതൊക്കെ ഞാൻ വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ടോളാം. നല്ല റെസിപ്പി തന്നെയാണ്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് കല്ലുമ്മക്കായയുടെ തോരന്. ഇപ്പം ഞാൻ ഇച്ചിരി കൂടെ മുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ എല്ലാവർക്കും നല്ല എരിവിയൊക്കെ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് മുളക് പൊടിയൊക്കെ കുറച്ചുകൂടെ ചേർക്കുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു തോരൻ ഉണ്ടെങ്കിലുണ്ടല്ലോ, ചോറിൻ്റെ കൂടെ നമുക്ക് വേറൊരു കറിയുടെ ആവശ്യമില്ല. ഇനി ഞാനിത് തോരൻ ഉണ്ടാക്കാൻ പോവുകയാണ്. അതെങ്ങനെയെന്ന് വെച്ചാൽ ഒരു പാനിലേക്ക് ഞാൻ അല്പം വെളിച്ചെണ്ണയാട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ, അപ്പോളേ ആ ഒരു നാടൻ ആ ഒരു ടേസ്റ്റ് വരുള്ളൂ. അതിലോട്ടേക്ക് ഇച്ചിരി കടുക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ഇച്ചിരി കറിവേപ്പില അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു കല്ലുമ്മക്കായ മസാല പുരട്ടി വെച്ചത് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ തേങ്ങയും എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കാനും വലിയൊരു പാടൊന്നും ഇല്ലല്ലോ. സാധാരണ ക്ലീൻ ചെയ്ത കല്ലുമ്മക്കായയാണ് ഇത്തവണ ഞാൻ വാങ്ങിയിരുന്നത്. അതുകൊണ്ട് പിന്നെ വലിയ പാടൊന്നുമില്ല, അതിൻ്റെ ആ വേസ്റ്റ് മാത്രം കളയേണ്ട കാര്യമുള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. പിന്നെ ഞാൻ ഇത്രയും മുളകൊക്കെ ചേർക്കാൻ കാരണം എന്താ വെച്ചാൽ കല്ലുമ്മക്കായയ്ക്ക് ഒരു മധുരിക്കുന്ന ഒരു ചെറിയൊരു മധുരക്കുന്ന ഒരു ടേസ്റ്റ് മാതിരി. അപ്പം നല്ല മുളക് ഇടുമ്പോൾ ഇച്ചിരി എരിവ് വേണം. ഞങ്ങൾക്ക് അങ്ങനെയാണ് ഇഷ്ടം. അത് ഞാൻ പറഞ്ഞില്ലേ മുളകും ഒക്കെ നിങ്ങൾക്ക് കുറക്കണം എന്ന് തോന്നുകയാണെങ്കിൽ അത് കുറയ്ക്കാം. മുളക് അധികം കഴിക്കാത്തവർ ഇത്രയും മുളകൊന്നും കൂട്ടേണ്ട ആവശ്യമില്ല. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ആ എണ്ണയും എല്ലായിടത്തും ആയ ശേഷം വെള്ളമൊന്നും വേറെ ചേർക്കണ്ട കേട്ടോ. എന്താണെന്ന് വെച്ചാൽ കല്ലുമ്മക്കായ തന്നെ വെള്ളം ഇനിയും ഇറങ്ങി വരാനുണ്ട്. ഉണ്ടല്ലേ, ഇപ്പോൾ കല്ലുമ്മക്കായൊക്കെ വെന്തിങ്ങനെ വരുന്നുണ്ട്. ആ വെള്ളത്തിൽ തന്നെ ഞാൻ അടച്ചു വെക്കുക ചെയ്ത്, വേറെ വെള്ളമൊന്നും ചേർക്കാതെ തന്നെ അടച്ചു വെച്ചു. അപ്പം പിന്നെ അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്നു, ഇതൊക്കെ ഒന്ന് വേവായി വന്നിട്ടുണ്ട്. പക്ഷേ ഇനി നമുക്കിത് ഉലർത്തി ഇങ്ങനെ എടുക്കണം. നന്നായി ഇങ്ങനെ ഉലർത്തി
ഉയർത്തിയെടുക്കണം. നിങ്ങൾക്ക് കാണാലോ അല്ലേ, നോൺ സ്റ്റിക്ക് ആയിട്ട് അങ്ങനെ അടി പിടിക്കൊന്നുമില്ല. എന്നാലും നമ്മളിങ്ങനെ ഇളക്കി ഇളക്കി അടിയിൽ ഇങ്ങനെ പിടിക്കുന്നതൊക്കെ ഇളക്കി ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കണേ. ഞാൻ അല്പം കൂടെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി എണ്ണയുടെ അളവൊക്കെ നിങ്ങളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഇച്ചിരി ഉപ്പ് കുറവുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. നല്ലൊരു സ്മെല്ലാണ് ഇപ്പം വരുന്നത്. കല്ലുമ്മക്കായ കഴിച്ചിട്ടുള്ളവർക്ക് അറിയാം അതിൻ്റെ ടേസ്റ്റ്, അല്ലേ? അടിപൊളി ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, ചപ്പാത്തി, പത്തിരി, പുട്ട് ഒക്കെ നല്ല കോമ്പിനേഷനാണ്. പുട്ടിൻ്റെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. കല്ലുമ്മക്കായ കഴിക്കാൻ ഈ ഒരു തോരനും കൂടെ ആണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇത് നമുക്ക് എത്രത്തോളം ഉലർത്തിയെടുത്ത് കൊണ്ടുവരാൻ പറ്റുമോ അത്രയും നല്ലതാണ്. ഇനി അതല്ല, അത്രയും ഉലർത്തിയില്ല എന്ന് കരുതി കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെയും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്പം നമ്മൾ പുട്ടിൻ്റെ കൂടെയാണ് കഴിക്കുന്നതെങ്കിൽ എത്ര ഉലർത്തിയാലൊക്കെ മതി. ഇത് കല്ലുമ്മക്കായൊക്കെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് നേരം അടച്ച് വെച്ച്, വെള്ളം വറ്റുന്ന വരെ അടച്ച് വെച്ചാണല്ലോ വേവിച്ചത്. പിന്നെ അതുമാത്രമല്ല, കല്ലുമ്മക്കായ ചെറിയ ചെറിയ പീസാക്കി എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ചെറിയ ചെറിയ പീസാക്കാൻ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ മുഴുവനോടെ ഇടട്ടോ. അപ്പോൾ എനിക്ക് കിട്ടിയിരുന്നത് കുറച്ച് വലിയ ടൈപ്പ് കല്ലുമ്മക്കായ തന്നെ ആയിരുന്നു, അതുകൊണ്ടാണ് ചെറിയ ചെറിയ പീസാക്കിയത്. ഞാൻ ഇച്ചിരി കൂടെ, ഇതിപ്പോൾ റെഡിയായി, അപ്പോൾ ഞാൻ ഇച്ചിരി കൂടെ വെളിച്ചെണ്ണ അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ഞാനങ്ങ് സ്റ്റവ് ഓഫ് ചെയ്തു. ആ പച്ച വെളിച്ചെണ്ണയുടെ ആ ഒരു ടേസ്റ്റൊക്കെ ഇതിന് നിന്നോട്ടെ. ഇനി നമുക്ക് ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയുടെ ഒക്കെ ടേസ്റ്റ് ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇരിക്കും. അപ്പം ഞാൻ എന്ത് കറി ഉണ്ടാക്കുമ്പോൾ ലാസ്റ്റ് ഇച്ചിരി പച്ചരി വെളിച്ചെണ്ണയും കറിവേപ്പിലയൊക്കെ ഇടാറുണ്ട്. എനിക്ക് ആ ഒരു ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്, മിക്കവാറും ഇടാറുണ്ട്. ഉപ്പോ നമുക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നോക്കാം. എരിവ് എന്തായാലും ഉണ്ടാവും. ഇപ്പോൾ എരിവ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഇച്ചിരി കുരുമുളക് പൊടിയൊക്കെ അങ്ങ് മിതറി കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അള്ളാ പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.